നമസ്കാരം. ദൂരദർശൻ കാർഷിക വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. നടീൽ വസ്തുക്കളുടെ ഉൽപാദനത്തിന് ധനസഹായം. കാർഷിക വിജ്ഞാന വ്യാപനത്തിന് 12.5 കോടി രൂപയുടെ പദ്ധതി. വിശദമായ വാർത്തകളിലേക്ക്. ദേശീയ ഹോർട്ടിക്കൾച്ചർ മിഷന്റെ നിർദ്ദിഷ്ട വിളകളായ ബഹുവർഷ ഫലസസ്യങ്ങൾ, സുഗന്ധവൃക്ഷങ്ങൾ, സുഗന്ധതൈലവിളകൾ, തോട്ടവിളകൾ എന്നിവയുടെ 25,000 വീതം മികച്ച തൈകൾ ഉൽപ്പാദിപ്പിക്കുന്ന ചെറുകിട നഴ്സറികൾക്ക് സംസ്ഥാന ഹോർട്ടിക്കൾച്ചർ മിഷൻ ധനസഹായം നൽകും. ഓരോ നഴ്സറിക്ക് വീതമാണ് ധനസഹായം നൽകുക. പൊതുമേഖലയിലെ നഴ്സറികൾക്ക് 15 ലക്ഷം രൂപയും സ്വകാര്യ നഴ്സറിക്ക് 7.5 ലക്ഷം രൂപയുമാണ് സഹായധനം നൽകുക. കൂടാതെ നഴ്സറികളുടെ പുനരുദ്ധാരണത്തിനും സാമ്പത്തിക സഹായം ലഭിക്കും. പൊതുമേഖല നഴ്സറിക്ക് 10 ലക്ഷം രൂപയും സ്വകാര്യ നഴ്സറിക്ക് 5 ലക്ഷം രൂപയുമാണ് ലഭിക്കുക. പച്ചക്കറികളുടെയും സുഗന്ധവ്യഞ്ജനങ്ങളുടെയും വിത്തുൽപാദനത്തിനും ധനസഹായ പദ്ധതിയുണ്ട്. കൃഷിവകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ സംസ്ഥാനത്ത് പ്രവർത്തിക്കുന്ന കാർഷിക സേവന കേന്ദ്രങ്ങൾ ശക്തിപ്പെടുത്തുന്നു. തൊഴിലാളി ക്ഷാമം നിമിത്തം കാർഷിക രംഗത്ത് അനുഭവപ്പെടുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കുക, കർഷകർക്ക് ആവശ്യമായ വിവിധ ഉൽപാദനോപാധികൾ യഥാസമയം ലഭ്യമാക്കുക, കൃത്യസമയത്ത് കൃഷി ചെയ്യാൻ സഹായിച്ച് കൃഷി ചെലവ് കുറയ്ക്കുക, കൃഷിയന്ത്രങ്ങൾ പ്രചരിപ്പിക്കുക, കാർഷിക കർമ്മസേനയുടെ സേവനങ്ങൾ ലഭ്യമാക്കുക എന്നിവയാണ് കാർഷിക സേവന കേന്ദ്രങ്ങളുടെ പ്രവർത്തനങ്ങളിലെ പ്രധാന ഘടകങ്ങൾ. ഇതനുസരിച്ച് സംസ്ഥാനത്തെ വിവിധ പ്രാദേശിക കാർഷിക പരിശീലന കേന്ദ്രങ്ങളിലും കർഷക പരിശീലന കേന്ദ്രങ്ങളിലും പരിശീലന സൌകര്യം ഏർപ്പെടുത്തും. 5 കോടി രൂപയാണ് കാർഷിക സേവന കേന്ദ്രങ്ങൾ ശക്തിപ്പെടുത്താൻ നീക്കിവച്ചിരിക്കുന്നത്. പ്രധാന വിളകളുടെയും മൃഗപരിപാലന രീതികളുടെയും ആധുനിക സാങ്കേതിക വിജ്ഞാനം കർഷകരിലേക്ക് കൂടുതൽ കാര്യക്ഷമമായി എത്തിക്കാൻ ലക്ഷ്യമിട്ട് സംസ്ഥാന കൃഷിവകുപ്പ് ആത്മ പ്ലസ് പദ്ധതി നടപ്പാക്കുന്നു. ഈ വർഷം 12.5 കോടി രൂപയുടെ വിജ്ഞാന വ്യാപന പ്രവർത്തനങ്ങളാണ് ഇതനുസരിച്ച് പ്രാവർത്തികമാക്കുക. ബ്ലോക്ക് തലത്തിൽ ഫാം സ്കൂളുകൾ സ്ഥാപിക്കാൻ സ്കൂൾ ഒന്നിന് 5,040 രൂപ അനുവദിക്കും. ഓരോ ബ്ലോക്കിലും 10 കാർഷിക പ്രദർശന തോട്ടമൊരുക്കുന്നതിന് 6,000 രൂപയാണ് ധനസഹായം നൽകുക. ഇതിനു പുറമെ ഫാർമർ ഫീൽഡ് സ്കൂൾ, ചെറുകിട കാർഷിക സാങ്കേതിക വിദ്യകളും കണ്ടെത്തലുകളും അവതരിപ്പിക്കാൻ കൃഷി വിജ്ഞാന കേന്ദ്രങ്ങളുടെയും കാർഷിക വെറ്റിനറി സർവകലാശാലയുടെയും സഹകരണത്തോടെ ടെക്നോളജി മീറ്റ് സംഘടിപ്പിക്കുക, കീടനിരീക്ഷണം ശക്തിപ്പെടുത്തുക, മണ്ണ് പരിശോധന പ്രചരിപ്പിക്കുക തുടങ്ങി ബഹുമുഖ കാർഷിക പരിപാടികളാണ് ആത്മ പ്ലസിലൂടെ നടപ്പാക്കുക. പ്രധാനമന്ത്രിയുടെ കൃഷി സിഞ്ചായി യോജന പ്രകാരം നടപ്പിലാക്കിയ പ്രധാന പദ്ധതികൾ. നീർത്തടങ്ങൾ, സൂക്ഷ്മ ജലസേചനം, ചെറുകിട വൻകിട ജലസേചന പദ്ധതികൾ എന്നിവ സംയോജിപ്പിച്ചുകൊണ്ട് ഓരോ തുള്ളിക്കും കൂടുതൽ വിളവ് എന്ന കർമ്മ പരിപാടി നടപ്പിലാക്കി. 1 ലക്ഷത്തിലധികം സോളാർ പമ്പുകൾ സ്ഥാപിച്ചു നൽകി. സോയിൽ ഹെൽത്ത് കാർഡ് നടപ്പിലാക്കി. യൂറിയയുടെ ദുരുപയോഗം തടയുന്നതിനും വളക്കൂറ് വർദ്ധിപ്പിക്കുന്നതിനും നീം കോട്ടഡ് യൂറിയ ലഭ്യമാക്കി. തിരുവനന്തപുരം കൊടപ്പനക്കുന്ന് മൃഗസംരക്ഷണ പരിശീലന കേന്ദ്രത്തിൽ ഈ മാസം 13-14 തീയതികളിൽ വീട്ടുവളപ്പിലെ കോഴി വളർത്തലിൽ പരിശീലനം നൽകുന്നു. വിശദവിവരങ്ങൾക്ക് ബന്ധപ്പെടാവുന്ന ഫോൺ നമ്പർ 0471273918. റബ്ബർ ബഡ്ഡിംഗിൽ റബ്ബർ ബോർഡ് ഈ മാസം 15-ാം തീയതി പരിശീലനം നൽകുന്നു. കോട്ടയത്തുള്ള റബ്ബർ ട്രെയിനിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ് പരിശീലനം. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടാവുന്ന ഫോൺ നമ്പർ 0481235133. ഇനി കമ്പോള നിലവാരം. വെളിച്ചെണ്ണ കൊച്ചി ക്വിന്റലിന് 10,200 രൂപ, കോഴിക്കോട് 11,500, തൃശൂർ 10,500, കൊപ്ര കൊച്ചി 6,850, കോഴിക്കോട് 7,000, തൃശൂർ 7,135, കുരുമുളക് അൺഗാർബിൾഡ് 63,500, ഗാർബിൾഡ് 66,500, ചുക്ക് മീഡിയം 23,500, ബെസ്റ്റ് 24,500, മഞ്ഞൾ സേലം 8,200, ഈറോഡിൽ 8,400, അടയ്ക്ക 23,000 രൂപ മുതൽ 24,500 രൂപ വരെ. കൊച്ചി റബ്ബർ RSS 5-ാം ഗ്രേഡ് ക്വിന്റലിന് 12,300 രൂപ, റബ്ബർ RSS 4-ാം ഗ്രേഡ് 12,500, കോട്ടയം റബ്ബർ RSS 5-ാം ഗ്രേഡ് 12,300 രൂപ, റബ്ബർ RSS 4-ാം ഗ്രേഡ് 12,500 രൂപ. കമ്പോള നിലവാരം കൊച്ചിയിൽ. വെളിച്ചെണ്ണ ക്വിന്റലിന് 10,200 രൂപ, കൊപ്ര 6,850, പിന്നാക്ക് എക്സ്പെല്ലർ 1,900, റോട്ടറി 2,400,
കുരുമുളക് അൺഗാർബിൾഡ് 63,500 ഗാർബിൾഡ് 66,500 ചുക്ക് മീഡിയം 23,500 ബെസ്റ്റ് 24,500 അടയ്ക്ക പുതിയത് 23,500 രൂപ മുതൽ 24,500 രൂപ വരെ ജാതിക്ക തൊണ്ടൻ കിലോഗ്രാമിന് 200 രൂപ മുതൽ 250 രൂപ വരെ ജാതിക്ക തൊണ്ടില്ലാത്തത് 350 മുതൽ 425 വരെ ജാതിപത്രി 600 മുതൽ 850 വരെ ഗ്രാമ്പു 810 രൂപ റബ്ബർ ആർഎസ്എസ് അഞ്ചാം ഗ്രേഡ് ക്വിന്റലിന് 12,300 റബ്ബർ ആർഎസ്എസ് നാലാം ഗ്രേഡ് 12,500 ഒട്ടുപാൽ 8,300 ലാറ്റെക്സ് 10,800 രൂപ കമ്പോള അവലോകനം കേരളത്തിലെയും തമിഴ്നാട്ടിലെയും കർഷകർ പച്ചതേങ്ങ വിറ്റുമാറാൻ തിടുക്കപ്പെട്ടത് വില തകർച്ച അത്യന്തം രൂക്ഷമാക്കുന്നു തമിഴ്നാട്ടിൽ വിൽപ്പന സമ്മർദ്ദം ശക്തമായതോടെ മലബാർ മേഖലയിൽ ഇന്ന് കൊപ്രയ്ക്ക് 300 രൂപ ഇടിഞ്ഞു കൊച്ചിയിൽ വെളിച്ചെണ്ണ വില 200 രൂപ താഴ്ന്നു വിദേശ റബ്ബർ വിപണിയിൽ തിരിച്ചുവരവ് ഇന്ത്യൻ മാർക്കറ്റിൽ ചലനമുളവാക്കിയില്ല നാലാം ഗ്രേഡ് റബ്ബർ 12,500 രൂപയിൽ സ്റ്റെഡിയായി നീങ്ങി ടാപ്പിംഗ് രംഗത്തെ തളർച്ച മൂലം മുഖ്യ വിപണികളിലേക്കുള്ള ലാറ്റക്സ് വരവ് ചുരുങ്ങിയിട്ടും 200 രൂപ താഴ്ന്നു ടെർമിനൽ വിപണിയിലേക്ക് സുഗന്ധവ്യഞ്ജനങ്ങളുടെ വരവ് കുറഞ്ഞു കുരുമുളക് ചുക്ക് മഞ്ഞൾ ജാതിക്ക വിലകൾ ഇടപാടുകളുടെ ആദ്യപകുതിയിൽ സ്റ്റെഡിയായി നീങ്ങി ഇനി കാലാവസ്ഥ കണ്ണൂർ കൂടിയ താപനില 32.7 ഡിഗ്രി സെൽഷ്യസ് കുറഞ്ഞ താപനില 23.4 ഡിഗ്രി സെൽഷ്യസ് കോഴിക്കോട് 32.4 22.8 കൊച്ചി 31.6 24 ആലപ്പുഴ 33.9 24.1 പുനലൂർ 32.5 23 തിരുവനന്തപുരം 31.8 24.4 ഡിഗ്രി സെൽഷ്യസ് ഇന്നത്തെ കാർഷിക വാർത്തകൾ സമാപിക്കുന്നു നമസ്കാരം.